ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു എനിക്കുണ്ടായൊരു അനുഭവത്തിനെ പറ്റി ഒരു റിവ്യൂ നിങ്ങളോടൊക്കെ പറയാനായിട്ടാണ് വന്നത്. അപ്പം കുറച്ച് പേരുകളത് അറിയണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. കാരണം എനിക്കുണ്ടായ അനുഭവമാണ്. അതായത് ഒരു നമ്മൾ വീട്ടിൽ സാധാരണയായിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നൊരു സാധനമാണല്ലോ നമ്മുടെ വീട്ടിലെ ബെഡെന്ന് പറയുന്നത്. ഞങ്ങളൊരു 5 വർഷത്തിന് മുമ്പ് ഞങ്ങൾ റിപ്പോസിൻ്റെ കിങ് സൈസ് മാട്രസ് ഞങ്ങൾ പോലീസ് ക്യാൻറ്റീൻ, തൃപ്പൂണിത്തറ പോലീസ് ക്യാൻറ്റീനിൽ നിന്ന് ഞങ്ങൾ മേടിച്ചായിരുന്നു. പക്ഷേ ഒരു 3 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ സ്പ്രിങ്ങൊക്കെ പോയി. നമ്മൾ കൂടുതലും മാട്രസിനെ പറയുന്നില്ല, കുറച്ചൊക്കെ നമ്മുടെ യൂസേജ് കൊണ്ടായിരിക്കാം സ്പ്രിങ്ങൊക്കെ പോയി. അത് ഒരു എന്താ പറയുക, അതിൻ്റെ ഇത് കംപ്ലൈൻ്റ് ആവാൻ തുടങ്ങി. അപ്പം ഇവർ ഓൾറെഡി നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേനും ഓരോ ടൈപ്പിനും 6 ഇയേഴ്സ് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി, 10 ഇയേഴ്സിന് അങ്ങനെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ ഇതിപ്പം ഒരു 2 വർഷത്തോളമായി ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതായത് ഇവർ തന്നിരിക്കുന്ന ടോൾ ഫ്രീ നമ്പർ, അല്ലാതെ ബുക്കിലുള്ള നമ്പർ, പിന്നെ കസ്റ്റമർ നമ്മൾ നെറ്റിൽ നിന്ന് കസ്റ്റമർ കെയറിൽ നമ്പർ എടുത്തു, പിന്നെ ഇവർക്ക് ഞാൻ മെയിൽ അയച്ചു ഒക്കെ ചെയ്തിട്ടും ഒരു റിപ്ലൈയും ഇല്ല, ഒരു റെസ്പോൺസും ഇല്ല. നമ്മൾ സാധാരണ എന്താ പറയുക, ഒത്തിരി കസ്റ്റമർ കെയർ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ, AC, ഫ്രിഡ്ജ്, അങ്ങനെ എല്ലാം ഓൺ ദ സ്പോട്ടിൽ അവർ റിപ്ലൈ ഇടുകയും ചെയ്യും. മാക്സിമം 2 ഡേയ്സിനുള്ളിൽ അവർ വന്ന് നമുക്ക് നോക്കിയിട്ട് കാര്യം പറയുകയും ചെയ്യും. ഇത് അത്യാവശ്യം തീരെ ഇപ്പം നമ്മളൊരു ബ്രാൻഡ് അങ്ങനത്തെ അല്ലാത്തതാണെങ്കിൽ പിന്നെ പറ്റിക്കലാണ്, അല്ലെ അങ്ങനെ അത്ര ഇതായിട്ടുള്ളത്. റിപ്പോസ് എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരുപാട് വർഷങ്ങളുണ്ട്, ആഡ് കാണുന്നുണ്ട്, അങ്ങനെ അത്യാവശ്യം ഒരു ഇതുള്ളൊരു ഇതായതുകൊണ്ടാണ് നമുക്കിത് അംഗീകരിക്കാൻ പറ്റാത്ത. ഒരു 2 ഇയേഴ്സ് ആയിട്ട് ഞങ്ങളിതിൻ്റെ പുറകെയാണ്. കാരണം 10 ഇയേഴ്സ് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി പറഞ്ഞിട്ടുള്ള സാധനം പിന്നെ നമ്മളപ്പോൾ തന്നെ അത്രയും നല്ല എമൗണ്ട്, നല്ല പൈസയാണ് റിപ്പോസിൻ്റെ മാട്രസിന്. അപ്പം അത്രയും പൈസ മുടക്കി നമ്മൾ വാങ്ങിച്ചിട്ട് ഓൾറെഡി റീപ്ലേസ്മെൻറ്റും കൂടെ ഉള്ള ഒരു ഐറ്റം ആകുമ്പോൾ നമ്മൾ പിന്നെ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളത് തന്നെ ചെയ്യുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ അത് കുറേ ട്രൈ ചെയ്തിട്ടിരിക്കുന്നു. ഞാനൊരു എനിക്കൊന്ന് ലാസ്റ്റ് ഞാൻ മിനിഞ്ഞാന്നൊരു മെയിൽ അയച്ചു, ഒരു റിപ്ലൈ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമാണ് എനിക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ, അത് നല്ലതാണോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്ന പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുക, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇവരെ കോണ്ടാക്ട് എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്പരോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ആരെങ്കിലും റിപ്പോസ് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. കാരണം ഇത് നമുക്ക് അത്ര, കാരണം ബെഡും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്കത് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കിടന്നുറങ്ങേണ്ട സാധനമല്ലേ, അപ്പം നമുക്കൊരു രീതിയിലും കംഫർട്ടല്ല അതിൽ കിടന്നുറങ്ങാനായിട്ട്. അപ്പം ഞാൻ എന്തായാലും ഇനി എൻ്റെ ജീവിതത്തിൽ റിപ്പോസ് മാട്രസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം എന്തെങ്കിലും ഇത് എൻ്റെ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും അറിയോ, അല്ലെങ്കിൽ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതായത് എനിക്കൊരു ഭയങ്കര മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ ബെഡ് ഇവരുടെ ആ ഒരു കസ്റ്റമർ സർവീസിൽ നമുക്ക് ഉണ്ടായെന്ന് വെച്ചാൽ ഉണ്ടായിട്ടില്ല, അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അത് തന്നെ ഏറ്റവും വലിയ മോശമായിട്ട് പറ്റിക്കൽ എന്നുള്ള ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ എല്ലാ രീതിയിലുള്ള സർവീസ് സെൻ്ററിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് മാനസികമായിട്ട്. കാരണം ക്യാൻറ്റീനിൽ നിന്ന് അത്യാവശ്യം നമുക്ക് റേറ്റ് കുറച്ചാണ് കിട്ടുന്നത്. എന്നിട്ട് തന്നെ നല്ലൊരു എമൗണ്ട് 20,000 അടുത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ബെഡ് നമ്മൾ മേടിച്ചത്. എന്നിട്ട് അവർ ഈ വാറണ്ടി പീരീഡ് പോലും, വാറണ്ടി പീരീഡിൻ്റെ പകുതി പോലും ആയിട്ടില്ല. എന്നിട്ട് പോലും നമ്മളൊരു മെസ്സേജ് അയച്ചിട്ട് മെയിൽ അയച്ചിട്ട് ഒന്നും ഒരു റിപ്ലൈ ഇല്ല. അപ്പോൾ ഇതെനിക്കറിയത്തില്ല, ഇതൊക്കെ എന്താണ് ഇവരൊക്കെ ഇങ്ങനെ മനുഷ്യ പറ്റിച്ചിങ്ങനെ ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ കമൻറ്റ് ഒന്ന് പറയണേ. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ മാത്രം കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ.